എനിക്ക് ഞാൻ വളരെ എനിക്കൊരു ഭാഗ്യം കിട്ടി സിനിമയിൽ വന്ന ഒരാളാണ് ഞാൻ. ഒരു ആനന്ദ് സിനിമ, അത് വിനീതിന്റെ കൂടെ ചെയ്യാൻ പറ്റിയ സിനിമ നന്നായി. അത് കഴിഞ്ഞ് തുടരെ തുടരെ നല്ല നല്ല പടങ്ങളും നല്ല സംവിധായകരോട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇതൊരു ഒരു റെസ്പോൺസിബിലിറ്റി പോലെ എൻ്റെ ഉള്ളിൽ തോന്നി. ഇത് എളുപ്പമാണ് ഇപ്പം ഹ്യൂമർ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം ഇത് വർക്കാവുന്നുള്ളൂ. പക്ഷെ ഒരു ലോഞ്ചിവിറ്റി എന്നുള്ള സംഭവം ഉണ്ടല്ലോ, നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ കൊല്ലം അല്ലെങ്കിൽ മൂന്നോ നാലോ കൊല്ലം നിന്നാൽ പോരാ, എനിക്ക് ഇവിടെ നിൽക്കണം, നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ മുമ്പെയുള്ള ആക്ടേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എൻ്റർടൈൻമെൻറ്റ് സിനിമകളും ചെയ്യും, സീരിയസ് സിനിമകളും ചെയ്യും, ആക്ഷൻ സിനിമകളും ചെയ്യും, കലാമൂല്യമുള്ള വളരെ അങ്ങനത്തെ സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം വിജയിക്കണമെന്നൊരു നിർബന്ധമില്ല. നമ്മൾ വിജയം മാത്രം നോക്കിക്കൊണ്ടൊരിക്കലും സിനിമേനെ നമുക്ക് ചെയ്യാനോ അപ്രോച്ച് ചെയ്യാനോ സാധിക്കില്ല. ആസ് ആൻ ആക്ടർ ഞാൻ വളരണം, പ്രേക്ഷകർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ കൊടുക്കാൻ സാധിക്കണം, എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് പേഴ്സണലി ഉണ്ടാവണം. എന്നാൽ അത് ഏതെങ്കിലും രീതി, ഒന്നില്ലെങ്കിൽ അതൊരു ഹ്യൂമർ രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെ പല റോളുകൾ ചെയ്തായിരിക്കണം ഒരു ആക്ടേഴ്സ് മുമ്പോട്ട് പോകേണ്ടതെന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ തുടരെ തുടരെ പടങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുമ്പേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. രണ്ടോ മൂന്നോ പടങ്ങൾ അല്ലെങ്കിൽ ഒരു പടമൊക്കെ മുമ്പ് റിലീസായിട്ടുള്ള സിനിമ വർഷങ്ങളുണ്ട്. അപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഇണങ്ങുന്ന അല്ലെങ്കിൽ ഇത് എനിക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന സിനിമകളാണ് സെലക്ട് ചെയ്യാറ്. ഇനി എങ്ങോട്ടാണെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന സമയത്തിന് അത് റിലീസ് ചെയ്ത് അങ്ങനെ ഇല്ല, ചെയ്യുന്ന പടങ്ങൾ അത് നന്നായി വന്നാൽ മതി. പക്ഷെ എല്ലാം നന്നാവണം നിർബന്ധമില്ല അല്ലേ. ഒരു ഏതൊരു ആക്ടറിന്റെ നമ്മളൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് വന്നുകൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ കണ്ടിന്യൂസ് ഹിറ്റ്സ് ആയിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിറ്റ് ഫ്ലോപ്പ് ഇങ്ങനെ ഇങ്ങനെ പോകുള്ളൂ എല്ലാ ആക്ടേഴ്സിൻ്റെയും. അപ്പം അതിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കുക, അത് അടുത്ത പടത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഓണത്തിന് പടം ഇറങ്ങാൻ പോകുന്നു, ഇതെല്ലാം വളരെ പ്രതീക്ഷയിലും എല്ലാമാണ് ഇറങ്ങുന്നത്. പക്ഷേ റിസൾട്ട് പ്രേക്ഷകരാണ് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തരുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മളെല്ലാവരും സന്തോഷമായിരിക്കും. അതിന് പഠിക്കാനുള്ളതും അല്ലെങ്കിൽ റിവ്യൂസിൽ നിന്നെല്ലാം നമ്മൾ വായിച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അടുത്ത സിനിമയിൽ അത് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് ഓരോ പാഠങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം.